നിനക്കൊരു ഫിയാൻസിയും ഫിയോൺസിയും ഇല്ലെന്ന് എനിക്കറിയാം. എനിക്കൊരു ഫിയാൻസി ഉണ്ട്. അതാരാണെന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തനിക്ക് കാണിച്ചു തരാം. ആ മേഡം പെട്ടെന്ന് അതോട് കയറിക്കേ. പൂനെയിൽ എന്നെ ആർക്കും അറിയില്ല, എനിക്കാരെ അറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ബവ്യയുടെ ഫാമിലി ആ എക്സ്പ്ലോഷറിൽ. അപ്പോ സലീമുമായി ഇതിനെന്താണ് കണക്ഷൻ ഉള്ളത്? ഈ തല അങ്ങ് വെട്ടിപ്പൊളക്കാണല്ലോ. അനികയ്ക്ക് കൊടുക്കാൻ വെച്ചത് ഞാനാണോ കഴിച്ചേ? അതിനുശേഷം എന്താ ഉണ്ടായിരുന്ന? അതിനുശേഷം സംഭവിച്ചൊന്നും എനിക്കെന്താ ഓർമ്മയില്ലാത്തത്. ഇന്നലെ സംസാരത്തിനിടയ്ക്ക് ഞാൻ ശിവനോട് സത്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇനിയിപ്പൊ ശിവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല. എന്തായാലും കാര്യങ്ങൾ ഞാനാ കുഴച്ചു മറിച്ചത്. അത് ശരിയാക്കേണ്ടത് ഞാനാ. എന്തുണ്ടായാലും ശരി, ശിവൻ തകരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചെന്ന് ആലോചിക്കേ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അനിക എന്താ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്നെടുത്ത് പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നും ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. ഓർത്തെടുക്കും. ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. എന്തോ ഒരു കാര്യം അവളെന്നോട് പറഞ്ഞിരുന്നതാ. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചെന്നൊന്ന് ഓർത്തെടുക്ക്. ഞാൻ ആദ്യം കിച്ചണിൽ പോയിട്ട് അവിടുന്ന് ഞാൻ അവൾക്കുള്ള കൂട്ടാൻ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ അവൾ അപ്പോഴും ഹാൻഡ് കഫിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ താക്കോല് താഴെ കാർപ്പറ്റിൽ കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ തന്നെയാണ് ഹാൻഡ് കഫ് തുറന്നത്. അപ്പോൾ അതിനുശേഷം സത്യം പറയുന്നേ. എന്ത് സത്യം? നീ എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്? അനിക, നീ എന്റെ തലത്തോട് സത്യം പറയോ. ശിവൻ എന്താ അത് മാത്രം ഓർമ്മ വരാത്തെ? എന്തായിരുന്നു അനിക ആ സമയത്ത് പറഞ്ഞത്? എന്തോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ് അനിക അപ്പ പറഞ്ഞത്. അവളപ്പൊ കരയുന്നുണ്ടായിരുന്നു. അവള് കരഞ്ഞുകൊണ്ടാണ് എന്റെ അടുത്ത് ആ കാര്യം പറഞ്ഞത്. പക്ഷെ അതൊന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. പ്രയാസത്തിലാന്ന് തോന്നുന്നു. എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല. ശിവൻ ഇതിനെ കുറിച്ച് പിങ്ക് ആൻറ്റിയോട് ചോദിച്ചാലോ? ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവും. എന്തോ വളരെ വലിയ കാര്യമായിരിക്കണം, പക്ഷെ എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. സോറി ശിവൻ. ഇന്നലെ രാത്രിയത്തെ കാര്യമൊന്നും ഞാൻ ഓർക്കുന്നില്ലെന്നുള്ള കാര്യം ഇവിടെ അറിയാൻ പാടില്ല. അഭിനയിച്ചേ പറ്റൂ. ഒരു പക്ഷേ ഇനി ഇവള് പറയാൻ പോകുന്ന കാര്യത്തിൽ നിന്ന് എനിക്കെന്തെങ്കിലും ക്ലൂ കിട്ടുകയാണെങ്കിലും. ശിവൻ, ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ രാത്രി സംഭവിച്ചതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം ചിലപ്പോ ഒരിക്കലും ഞാൻ
തന്നോട് പറയാൻ പാടില്ലാത്തതായിരുന്നു. അതല്ലേ എനിക്കിപ്പോ ഓർമ്മയില്ലാത്തത്. ഈ സമയത്ത് തന്റെ മനസ്സിൽ ഒരായിരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ടാവാം. ചോദ്യമൊന്നേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഉത്തരം കിട്ടുന്നില്ല. ഇന്നലെ രാത്രി നീ എന്നോട് എന്താ പറഞ്ഞത്? ഇവളോട് തന്നെ ചോദിച്ചാലോ? ഇന്നലെ രാത്രിയില് നീ എന്നോട് പറഞ്ഞ കാര്യങ്ങള് അതൊക്കെ മറന്നേക്ക് ശിവൻ. പ്ലീസ്, അതെല്ലാം മണ്ണിട്ട് മൂടുന്നതാ നമുക്ക് നല്ലത്. നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർക്കാതിരിക്കുന്നല്ലേ നല്ലത്. ഇക്കാര്യം തന്നെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. കഴിഞ്ഞതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, മറന്നു കളഞ്ഞു. ഇനി എന്തറിയാനാ ശിവൻ? ഞാനെല്ലാം തന്നോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ എന്താ പുതിയതായിട്ട് അറിയാനുള്ളത്? നീ തന്നെ എപ്പോഴും പറയാറില്ലേ എന്റെ തലയിൽ എപ്പോഴും 1008 ടെൻഷൻ ആണെന്നും ചോദ്യങ്ങളാണെന്നും ഒക്കെ. നീ പറഞ്ഞ ശരിയാ, ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പോ, അതുകൊണ്ട് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അത് നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എനിക്കത് ലൈൻ ബൈ ലൈൻ ആയിട്ട് എൻ്റെ കൺഫ്യൂഷനൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. ജസ്റ്റ് സൈറ്റാക്കെ ലൈൻ ബൈ ലൈൻ ഇനി എന്ത് പറയാനാ ശിവൻ? അതിനിതൊരു കഥയൊന്നും അല്ലല്ലോ. തൻ്റെയും എൻ്റെയും ജീവിതത്തിന്റെ വളരെ വലിയൊരു സത്യം. സത്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ നിനക്ക് ഒന്നുകൂടി എൻ്റെ അടുത്ത് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ. ഇതെല്ലാം ക്ലിയർ ആക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടായിരിക്കാം ഇന്നലെ താൻ എന്നോടൊന്നും പറയാതിരുന്നത് പോലും. തനിക്കിതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവണം, എങ്കിലേ ജീവിതം. വളരെ ശരി, നീ ഇന്നലെ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും നീ എന്നോട് പറഞ്ഞല്ലോ. ഇൻഫാക്ട് നീ അത് ഒന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ പറയും, എനിക്ക് അതൊന്നുകൂടെ കേൾക്കണമെന്നുണ്ട്. തനിക്കത് വീണ്ടും കേൾക്കണമെന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വേദനിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. വേണ്ട, അതൊന്നും ഒരിക്കലും ഞാൻ ഇനി പറയില്ല. ഇന്നലെ തന്റെ അവസ്ഥ കണ്ട് ഞാൻ ആകെ വിഷമിച്ചു പോയി. എനിക്ക് തന്നെ അങ്ങനെ കാണാൻ കഴിയില്ല ശിവൻ. വേണ്ട, ഇനി ഞാനൊന്നും പറയില്ല. എത്ര കഷ്ടപ്പെട്ടിട്ട് അനിയെ കൊണ്ട് ഇന്നലെ അതെല്ലാം പറയിപ്പിച്ചത് വന്നിട്ട് അത് ഓർക്കാൻ പറ്റുന്നില്ല. അനിയ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നും പറയുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐ കാണ്ട് ബിലീവ് ഭവ്യക്ക് ഒരു ഫൂട്ടേജ് ആണ് ഇത്ര വലിയ കാര്യം. കാരണം ആ ഫൂട്ടേജ് എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീവനേക്കാളും വലുതാണോ? ജീവനേക്കാൾ വലുത്, അതിനേക്കാൾ എല്ലാം വലുത്. നിനക്ക് അത് എത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിലും അതിനേക്കാൾ വലിയ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് നിന്റെ ജീവൻ. എന്നെ സംബന്ധിച്ച് അത് ഇമ്പോർട്ടന്റ് തന്നെയാ. അതറിഞ്ഞാൽ നിനക്കെന്താ? എനിക്കൊന്നുമില്ല, നിന്റെ ഈ ജോലിക്കിടയിൽ നിന്റെ സ്വന്തം ജീവന് പോലും ഒരു ഇമ്പോർട്ടൻസും ഇല്ല അല്ലേ? ഇത് എന്റെ ലൈഫാ, എനിക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. ഞാൻ ജീവിച്ചാലും മരിച്ചാലും എന്താണെങ്കിലും നിനക്ക് എന്താ? അവൾക്ക് എങ്ങനെ ഈ വീട് വിട്ടു പോവാൻ കഴിയും? ഇതത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. എന്നോടൊരു വാക്ക് പോലും പറയാൻ അവൾക്ക് തോന്നിയില്ലല്ലോ. അതിങ്ങനെ എപ്പോ വിളിച്ചാലും ഫോണും എടുക്കില്ല. ആറ്റിറ്റ്യൂഡ് ഇതുവരെ വന്നിട്ടില്ല. റൂഡി, തിങ്ക് തിങ്ക്, അവൾ എവിടെയാണെങ്കിലും സേഫ് ആണോ എന്നുള്ളത് കണ്ടുപിടിച്ചേ മതിയാവും. പക്ഷെ എന്താ അതിനൊരു വഴി? അവളുടെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്ത് നോക്കാം. അവൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ടും അവർക്കറിയായിരിക്കും. എന്റെ കയ്യിൽ അവളുടെ ഫാമിലിയുടെ കോണ്ടാക്ട് നമ്പറും ഇല്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞതല്ലേ നിന്റെ വധുവിനെയും കൊണ്ടേ വരൂന്ന്. എടാ റൂഡി, ഇവളെ മാരി ചെയ്യാൻ പറ്റില്ല. ഇനി എന്താ നിന്റെ പ്രശ്നം? എടാ, കാരണം ഇത് അവളല്ല. കാരണം ഇത് അവളല്ല. ഹലോ, നമുക്ക് വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ഒരത്യാവശ്യ കാര്യം അറിയാനാണ് വിളിച്ചത്. മിസ്റ്റർ കൃഷ്ണകുമാർ, എനിക്ക് നിങ്ങളുടെ എക്സിബിഷൻ ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ച് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം പ്ലീസ്. ഇതെന്റെ അവസാന വാക്കാണ്. ഗുഡ് ബൈ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ഓംകാര മോനെ, ഞാൻ ഗൗരിയുടെ അമ്മയാ സംസാരിക്കുന്നത്. അമ്മേ നമസ്കാരം. സോറി, ഞാനത് ഇങ്ങനെ ഫോൺ വിളിച്ച് മോനെ ബുദ്ധിമുട്ടിച്ചതിൽ മോൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ കുറച്ചുനേരമായിട്ട് ഗൗരിയെ ഫോൺ വിളിക്കാൻ നോക്കുക, അവൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോ ഇക്കാര്യം മോനെ വിളിച്ചൊന്ന് പറയാന്ന് കരുതി.
തണുപ്പത്തിടാനുള്ള ഡ്രസ് കൂടി എടുത്തു വെക്കാൻ മോൻ അവളെ ഒന്ന് ഓർമ്മിപ്പിക്കണം. തണുപ്പത്തിടാനുള്ള ആ അതേ മോനെ അവൾക്ക് തണുപ്പ് പെട്ടെന്ന് ഏൽക്കുന്നത് അതുകൊണ്ടാ. എനിക്ക് മനസ്സിലായില്ല തണുപ്പത്തിടാനുള്ള തുണി എന്തിനാ. ഒന്നിൻ മുകളിലേക്കൊക്കെ കയറുമ്പോ തണുപ്പടിക്കൂല്ലോ. നിങ്ങൾ അങ്ങനെയുള്ള എവിടേക്കോ യാത്ര പോകാന്ന് ഗൗരി എന്നോട് പറഞ്ഞിരുന്നു. ചിലപ്പോ അവിടെ ഫോണും കിട്ടത്തില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഗൗരി അമ്മയുടെ അടുത്തേക്കല്ല പോയിരിക്കുന്നു. മോനെ ആ തണുപ്പിനിടാനുള്ള തുണിയൊക്കെ എടുത്തു വെക്കുന്ന കാര്യം മറന്നുപോകാതെ മോനെ അവളെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം. എന്നാ ശരി മോനെ, ഞാൻ ഫോൺ വെച്ചേക്കട്ടെ. ഭഗവാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഉണ്ടാവും. നിന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാൻ ആർക്കും കഴിയില്ല. ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ. നീ ഇപ്പോൾ എന്റെ അടിമയാണ്. സന്തോഷിക്കുക ഗൗരി. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോവല്ലേ. വേണമെങ്കിൽ നിന്നെ എനിക്ക് വിവാഹം കഴിക്കാതെയും എന്റെ ഇഷ്ടങ്ങളെല്ലാം എനിക്ക് നിന്നോട് സാധിച്ചെടുക്കാൻ പറ്റും. അവൾ അവളുടെ അമ്മയുടെ അടുത്ത് പോയെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഗൗരി സ്വന്തം അമ്മയോട് പോലും കള്ളാ പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും അവൾ പോയത് കാളിയുടെ അടുത്തായിരിക്കും. ഇന്നലെ രാത്രി കഴിച്ചതെല്ലാം അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും, കുടിക്ക്. ശിവൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് താൻ ഒട്ടും ബുദ്ധിയില്ലാത്ത പമ്പര വിഡ്ഢിയെ പോലെയാ പെരുമാറുന്നത്. താൻ എന്താ വിചാരിച്ച്? ഞാൻ വീണ്ടും സത്യം പറയുന്നു. സത്യം നീ ഓൾറെഡി പറഞ്ഞതല്ലേ. ഞാനത് പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ ഇനി പറയില്ല. സത്യം അത്രയ്ക്ക് കയ്പുള്ളത് കൊണ്ടാണോ വീണ്ടും അത് പറയാത്തത്? ഈ കയ്പ് ഞാൻ തന്നെ തനിക്ക് പകരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്നോട് ക്ഷമിക്ക ശിവൻ. എല്ലാം മാറി മറിഞ്ഞു എന്നായിരിക്കും താനിപ്പോ വിചാരിക്കുന്നതല്ലേ ശിവൻ. തൻ്റെ കുടുംബവും തൻ്റെ പേരും പോലും ഞാൻ ഇന്നലെ രാത്രി തന്നെ തന്നോട് പറഞ്ഞതല്ലേ. എന്ത് തന്നെ സംഭവിച്ചാലും എന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും താൻ ശിവൻ ഒബ്രോയ് തന്നെയായിരിക്കും. താൻ പറഞ്ഞത് ശരിയാ. ഞാൻ തന്നെയാണ് വിശ്വസിക്കേണ്ടിയിരുന്നത്. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ വിശ്വസിക്കണമായിരുന്നു. ഞാൻ പേടിച്ചു പോയി ശിവൻ. ഈ കാര്യങ്ങളൊന്നും തനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് ഞാൻ വിചാരിച്ചു പോയി. ശിവൻ ഇക്കാര്യത്തിൽ പകുതി തെറ്റ് എൻ്റേത് തന്നെയാ. ഞാൻ തൻ്റെ കൂടെ നിൽക്കണമായിരുന്നു ശിവൻ. പക്ഷെ ഒന്നും ചിന്തിക്കാതെ ഞാൻ തോൽവി സമ്മതിച്ചു പോയി. കുടുംബം, വ്യക്തിത്വം, കുടുംബ ബന്ധങ്ങളിൽ വിശ്വാസം, സത്യത്തെ നേരിടുക. മൈ ഗോഡ്, ഇത്രയും വലിയ കാര്യമായിട്ട് ഞാൻ മറന്നുപോയി എന്ന് വെച്ചാൽ എനിക്കെന്താ ഇതൊന്നും ഓർക്കാൻ പറ്റാതെ. ശിവൻ താനെല്ലാം മറന്നു കളയുന്നേ. മുത്തശ്ശി എന്താ പറയാറുള്ളത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുതെന്നല്ലേ. ഇതെല്ലാം മറന്ന് നമ്മൾ മുൻപോട്ട് പോയേ പറ്റൂ. അത്ര പെട്ടെന്ന് ഇതൊന്നും മറക്കാൻ പറ്റില്ല. എനിക്കും അത് മനസ്സിലാവുന്നുണ്ട്. സാഹചര്യങ്ങളായി പൊരുത്തപ്പെടാനും എല്ലാം മനസ്സിലാക്കാനും ഒത്തിരി സമയമെടുക്കും. പക്ഷേ ഞാനും ഓംകാരയും രുദ്രനും ഞങ്ങളെല്ലാവരും എപ്പോഴും തന്നോടൊപ്പമുണ്ട്. വിഷമിക്കല്ല ശിവൻ. എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുൻപ് എല്ലാവരുമായിട്ടൊന്ന് ആലോചിക്കണേ ശിവൻ. ഇതുപോലെയുള്ള തെറ്റുകൾ ജീവിതത്തിൽ ആർക്കും സംഭവിക്കാം. എപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും ചെയ്യാറുള്ളത്. അവരോട് ക്ഷമിച്ചേക്ക്, അതാണ് നല്ലത്. ജീവിതത്തിൽ എന്തും നമുക്ക് വീണ്ടും വീണ്ടും സ്വന്തമാക്കാൻ കഴിയും. പക്ഷെ സ്വന്ത ബന്ധങ്ങൾ അങ്ങനെയല്ല. താനാണെങ്കിൽ തൻ്റെ കുടുംബത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ശിവൻ താനാണ് ഈ കുടുംബത്തിൻ്റെ തായ് വേര്. താൻ തകർന്നു പോയാൽ പിന്നെ ഈ വീടിൻ്റെ അടിത്തറ പോലും ഇളകും. അതുകൊണ്ട് തന്നെ താൻ ഒരിക്കലും ഇതിനെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ ശ്രമിക്കരുത്. ആരോട്?
ഇതെന്ത് പറ്റി? ഞാൻ പിങ്കി ആന്റിയെ കുറിച്ച് പറയുമ്പോ ആരോടാണെന്ന് ശിവൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ഇത്രയും വലിയൊരു കാര്യം അറിഞ്ഞിട്ടും പിങ്കി ആന്റിയോട് ചോദിച്ചില്ലെന്നതോ പോട്ടെ, അതിനെ കുറിച്ചൊന്നും പറയാൻ പോലും ശ്രമിക്കുന്നില്ല. ഇതെന്താണ് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ? എനിക്ക് മനസ്സിലാവുന്നില്ല. അനിക, ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ അത് നമുക്കൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ടെൽ മീ വൺ മോർ ടൈം. യാ, ശിവൻ എന്തിനാ ഇങ്ങനെ കടങ്കഥകൾ പറയുന്നതെന്ന് ഞാൻ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു. വീണ്ടും എല്ലാം പറയാൻ നിർബന്ധിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പൊ അതാണ്, ഇന്നലെ രാത്രി പറഞ്ഞതൊന്നും ശിവൻ ഓർമ്മിക്കാൻ കഴിയുന്നില്ല. എന്റെ തലയിൽ അനിക, നീ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം എവറിതിങ് യു സെഡ് അതെല്ലാം കണ്ടത് ഇങ്ങനെ കറങ്ങാണ്. പക്ഷെ ചില ചില ഗ്യാപ്സ് ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാ പറയുന്നു, ഒന്നുകൂടെ പറയേ. തനിക്കൊന്നും ഓർമ്മയില്ലേ? അതല്ല, എനിക്ക് ഓർമ്മയുണ്ട്. താൻ എന്നോട് നുണ പറയല്ലേ ശിവൻ? സത്യമായിട്ടും തനിക്ക് ഒന്നും ഓർമ്മയില്ലേ? No, you know what? എനിക്ക് Now you owe me an explanation, okay? എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരെണ്ണം പോലും വിടാതെ everything you have to tell me now. തനിക്ക് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതൊന്നും ഓർമ്മയില്ല. എന്നിട്ട് ഞാൻ ഭ്രാന്തിയെ പോലെ തന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും നേരം താൻ എല്ലാം ഓർമ്മയുള്ളതുപോലെ അഭിനയിക്കുകയായിരുന്നല്ലേ? ഇത് ടൂ മച്ച് ആണ് കേട്ടോ. ഇത് ടൂ മച്ച് അല്ല, ടൂ മച്ച് നീ ഇപ്പൊ എന്നോട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ല. അപ്സെറ്റ് ആയതുപോലെ നീ അഭിനയിക്കില്ലായിരുന്നു ഇത്രയും നാളും. അപ്സെറ്റ് അവിടെ നീയല്ല, ഞാനാണ്. എനിക്കാണ് അതിനുള്ള അവകാശം. ഇനി ഞാൻ അപ്സെറ്റ് ആവരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെൽ മീ എവറിതിങ് വൺസ് ആൻഡ് ഫോർ ഓൾ. ഞാൻ എന്തിനെ തന്നോട് പറയണം? ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് പറയില്ല. താൻ ചെൽ, ഇനി ഒരു അക്ഷരം ഞാൻ പറയില്ല. മോനിക, നീ അത് പറഞ്ഞേ പറ്റൂ. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. തനിക്ക് ഓർമ്മയില്ലെങ്കിൽ അത് തന്റെ തെറ്റാ, എനിക്ക് അതിൽ യാതൊരു പങ്കും ഇല്ല. അങ്ങനെ അങ്ങ് പോയതങ്ങനെ ശരി. മോനിക, ഞാൻ പറഞ്ഞു. മോനിക, നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാതെ വിടില്ല. എന്തിലും അറിഞ്ഞോടാ. ഒരു മിനിറ്റ്, നിനക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. വീഡിയോ കോളിൽ വാ. ഇനി കയ്യിലിരിക്കുന്ന പുഷ്പം അതിന്റെ മേലിട്ട് തൊഴുക. ഇതെന്തോ പൂജയാണല്ലോ. ഓം പൂർവസദ്ദൗദ്യുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ ജോന പ്രചോദയാത്. അമ്മയുടെ ശ്രാദ്ധം ചെയ്യുകയാണല്ലോ. അച്ഛനും ഉണ്ടല്ലോ. ഫാമിലിയുടെയും ശ്രാദ്ധം ചെയ്യുകയാണ്. അതിനർത്ഥം അവരുടെ ഫാമിലിയിൽ ആരും ജീവിച്ചിരിപ്പില്ല. പക്ഷെ എല്ലാവരുടെയും ശ്രാദ്ധം ഒരേ ദിവസം. അപ്പോ അവളുടെ ഫാമിലിയിൽ എല്ലാരും മരിച്ചത് ഒരേ ദിവസമാണ്. അവൾ അനാഥയാണെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്തായാലും നമ്മളിനി ഒരുമിച്ച് താമസിക്കേണ്ടി വന്ന സ്ഥിതിക്ക് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ രണ്ടുപേരും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. വേറൊന്നും കൊണ്ടല്ല, നമുക്കിടയിൽ ഒരു പ്രോബ്ലം ഉണ്ടാവരുത്, അതുകൊണ്ടാണ്. അപ്പോ ഇയാളുടെ ഫേവറേറ്റ് കളർ ഏതാണ്? കാക്കി. കാക്കി? ഈ പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടം പിങ്ക് അല്ലേ? അത് പിങ്ക് തന്നെയാ എനിക്കും ഇഷ്ടമുള്ള കളർ. നിന്റെ റിയാക്ഷൻ എന്താണെന്നറിയാൻ ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയല്ലേ. നിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? കാക്കി? കാക്കിയാ? വെരി സ്മാർട്ട്. അതിരിക്കട്ടെ, നിന്റെ ഏതാ കളർ?
എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം. ഓ ബ്ലാക്കാ, അതുകൊണ്ടല്ലേ ബ്ലാക്ക് ഇട്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഇന്ന വിളിച്ചോ, അടുത്ത ചോദ്യം, കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? പച്ചമുട്ട. ഓ പച്ചമുട്ട, ഐ ജസ്റ്റ് ലവ് ദം. പച്ചമുട്ടയോ? ആഹാ, അത് പച്ചമുട്ട കൊണ്ട് നമുക്ക് എന്തൊക്കെയാ ഉണ്ടാക്കാൻ പറ്റാന്നറിയോ? ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റും, മുട്ടത്തോരൻ ഉണ്ടാക്കാൻ പറ്റും, കേക്ക് ഉണ്ടാക്കാൻ പറ്റും, കേക്കിലും മുട്ടയിലും ഇടുക. അതുകൊണ്ട് പച്ചമുട്ട ബെസ്റ്റാ. നീയും കഴിച്ചോന്നേ. ബോഡിയും ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ആ ബോഡിയും ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇരിക്കട്ടെ, ഇയാള് ഫാമിലിയിൽ ആരോടാ ഏറ്റവും കൂടുതൽ അടുപ്പം? ഇനി എന്റെ ഒഴിവല്ലേ. ഇനി ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കാൻ പോവാ. നീ ആരെയാ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഞാനോ? ശിവേട്ടനെ അല്ലാതെ പിന്നെ ആരെയാ? ഇനിയിപ്പോ ഇയാള് പറ. എനിക്ക് എന്റെ അമ്മയെ ഏറ്റവും ഇഷ്ടം. അല്ല, അനിയത്തിയോടോ? ആക്ച്വലി എന്റെ അച്ഛനോടാ ഇഷ്ടം. ഏതെങ്കിലും ഒന്ന് ഡിസൈഡ് ചെയ്യുന്നേ. ഞാൻ മൂന്ന് പേരോടും ക്ലോസ് ആണ്. അതെങ്ങനെ ശരിയാവാനാ? നമ്മളൊക്കെ ഒരാളോടല്ലേ ക്ലോസ് ആവാറുള്ളൂ. നമ്മിൽ നിന്ന് ദൂരെ പോയി കഴിയുമ്പോ നമ്മൾ അവരോട് കൂടുതൽ ക്ലോസ് ആവും. അവര് മൂന്ന് പേരും എന്നെ നിന്ന് ദൂരെയാ. അതുകൊണ്ട് അവര് മൂന്നുപേരും എനിക്ക് ക്ലോസ് ആ. അപ്പൊ ഞാൻ ശിവേട്ടനോട് കാണിക്കുന്നത് പോലെ തന്നെയാണോ നീയോ അവരോട്? ആദ്യമൊക്കെ വഴക്കിടുവായിരുന്നു, ഒരുപാട് വഴക്കിടുവായിരുന്നു. പക്ഷെ ഇപ്പോ ഇല്ല. ഇപ്പോ വഴക്കിടം കിട്ടിയിട്ട് വേണ്ടേ? ഇറ്റ്സ് ഓക്കെ. നിനക്കുള്ളത് ചേച്ചിയാണോ അതോ അനീതിയാണോ? നിന്റെ സഹോദരി നിന്നെ എന്താ വിളിക്കുന്നത്? ഭവ്യ എന്നാണോ അതോ ഭവ്യ ചേച്ചി എന്നാണോ? ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ നീ ചോദിച്ചു കഴിഞ്ഞു. ഇനി എന്റെ ഊഴ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ അതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും മാറാൻ പോകും. ചിലപ്പോ മാറാൻ സാധ്യതയുണ്ട്. ഞാൻ ഇനി തന്നോടൊന്നും പറയില്ലെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടാവുന്നത്? ശിവൻ, വീണ്ടും അതൊന്നും ഓർമ്മിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ആ മുറിവിൽ കുത്തി നോക്കിക്കാൻ എനിക്ക് കഴിയില്ല. നോവുന്നത് എനിക്കല്ലേ? മുറിവ് എനിക്കല്ലേ പറ്റിയിരിക്കുന്നത്? അതുകൊണ്ടാണ് അത് കുത്തി നോവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. ആ ഒരു സത്യം കാരണം നമ്മുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞില്ലേ? അതിന്റെ ഫലം എന്തായിരുന്നു? നമ്മൾ നമ്മളല്ലാതായി മാറി. അത് തന്നെയാണ് പ്രോബ്ലം അനിക. നമ്മൾ നമ്മളല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ കാരണം അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നത്. ശിവൻ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതൊക്കെ അറിഞ്ഞിട്ട് എന്തെടുക്കാനാ? അല്ലെങ്കിൽ തന്നെ അതുകൊണ്ട് ഇനി എന്ത് കാര്യം? എന്ത് കാര്യമുണ്ട്? അതെല്ലാം അറിഞ്ഞിട്ട് എനിക്ക് കാര്യമുണ്ട് അനിക. അതുകൊണ്ട് തന്നെ എനിക്കതറിയണം. ഇത് കേൾക്കാനല്ലേ നീ ആഗ്രഹിച്ചിരുന്നത്? നിനക്ക് വേണ്ടിയാ ഞാനിപ്പത് പറഞ്ഞത്. താൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇപ്പൊ തന്റെ ജീവിതത്തില് രാഗിണി വന്നു കഴിഞ്ഞു. ഇനി എന്തിനാ പിന്തിരിഞ്ഞ് നോക്കുന്നത്? നീ എന്നോടത് പറയില്ല അല്ലേ? ഇനി പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനവും ഇല്ലെന്നോ? Just because I have moved on, huh?
ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഞാനല്ല, നീയാണ് അത് ആദ്യം ചെയ്തത്. എൻഗേജ്മെന്റ് ആദ്യം നടത്തിയത് നീയല്ലേ? ആണെങ്കിൽ So you moved on. ഇപ്പൊ പറയാനിക്ക, നീ എൻഗേജ്മെന്റ് നടത്തി കഴിഞ്ഞതല്ലേ? തന്നോട് ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ താൻ എന്താ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ വേറൊന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല. സത്യം മാത്രമാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കൈയൊന്നും വിട്. എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തനിക്ക് ഒരു അവകാശവും ഇല്ല. ശരിയാ, എനിക്ക് യാതൊരു അവകാശവും ഇല്ല. എനിക്ക് യാതൊരു അവകാശമില്ലല്ലേ? അതെ ശിവൻ, തനിക്കൊരു അവകാശമില്ല. നമ്മുടെ വിവാഹമോചനം കഴിഞ്ഞതല്ലേ? നമ്മുടെ വിവാഹമോചനം കഴിഞ്ഞതാ? അത് ശരിയാണ്. വിവാഹമോചനം കഴിഞ്ഞതും നീ മൂവ് ഓൺ ആയതും ഒക്കെ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. എൻഗേജ്മെന്റ് എല്ലാം നടത്തിയതല്ലേ? ആരുമായിട്ട്? നിന്റെ ഫിയോൻസി ആയിട്ട്? എന്താ ഫിയോൻസിന്റെ പേര്? അങ്ങനെ ഒരാൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടോ അനിക? എനിക്ക് നിന്റെ ആ ഫിയോൺസി എന്ന് പറയുന്ന അവതാരത്തെ ഒന്ന് കാണണമെന്നുണ്ട്. അതിപ്പോ അദ്ദേഹം കുറച്ച് കൂടുതൽ തിരക്കുള്ള വ്യക്തിയാ. സമയം ചോദിച്ചിട്ട് ഞാൻ തന്നോട് പറയാം. അത്രക്ക് ബിസിയാണ്? അതായത് നിന്നെ ഒന്ന് വന്ന് കാണാനുള്ള സമയം പോലും ഇല്ലാത്ത ആളാണോ? അതെ. എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടാ? ഇടയായിട്ട് കുറച്ച് കൂടുതൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം നാട്ടിലെത്തുമ്പോ ഞാൻ വിവരം അറിയിക്കാം. എന്നിട്ട് പരിചയപ്പെടും. I look forward to meeting your fiance. അത്രയ്ക്കെങ്കിലും അവകാശം എനിക്കില്ല. എനിക്ക് ഒച്ച കള്ളവാ നീ പറയുന്നത്. നിനക്ക് എന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും അതുപോലെ നിന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നിനക്ക് ഈ പറയുന്ന പോലെ ഒരു ഫിയാൻസിയും ഗ്യാൻസിയും ഒന്നുമില്ല. എനിക്ക് ഫിയാൻസി ഉണ്ട് ശിവൻ. അദ്ദേഹത്തെ ഞാൻ തനിക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യും. പിന്നെ തന്റെ ഈ തെറ്റിദ്ധാരണകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ നീക്കിത്തരാം. ഓക്കെ, ശരി. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് ഇപ്പൊ വിശ്വാസമായല്ലോ. നീയും ദേവനെ കണ്ടതല്ലേ? ആ ഏരിയയിലെങ്കിലും ഞാൻ ദേവനെ കണ്ടില്ല. എന്നാ നിന്നെ അവിടെ ആരോ അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ സ്റ്റോപ്പ് കോംപ്ലിക്കേറ്റിംഗ് തിങ്സ് ആൻഡ് സ്റ്റോപ്പ് ഇമാജിനിങ് പ്ലീസ്. ഇതെന്റെ ഇമാജിനേഷൻ ഒന്നുമല്ല. ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട കാര്യം പറഞ്ഞു. മാത്രമല്ല, അവിടെ കണ്ട ആ രക്തം അത് നീയോ അവിടെ വ്യക്തമായിട്ട് കണ്ടതല്ലേ? ഇറ്റ് വാസ് ജസ്റ്റ് എ പെയിന്റ് ജാനകി. അപ്പൊ എന്നെ ഈ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതോ? അത് ചിലപ്പോ നിന്നോട് ആരെങ്കിലും തമാശ കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ്, ഞാൻ നിനക്ക് വേണ്ടി വൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഹാവ് ദ വൈൻ ആൻഡ് റിലാക്സ്. ഓക്കെ. നിന്റെ മുഖത്ത് എന്താടാ കണ്ണില്ലേ? ഇങ്ങനെയാണോ സെർവ് ചെയ്യുന്നത്? സോറി മാം, അറിയാതെ പറ്റിയതാ, എന്നോട് ക്ഷമിക്കണം. വാട്ട് സോറി? ഗെറ്റ് ഔട്ട്. ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക്. ദേവൻ ഉറപ്പായിട്ട് നമ്മുടെ അടുത്ത് ഗെയിം കളിക്കുക. വിൽ യു ജസ്റ്റ് ഷട്ട് അപ്പ് ജാനകി. ഞാൻ നിങ്ങളെ സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. സിസ്റ്റർ എന്ന് വെച്ചാൽ സഹോദരി. പിന്നെ ഞാനീ മുംബൈയിലെ പെൺകുട്ടികളെ കാര്യമായിട്ട് ഗൗനിക്കാറുന്നില്ല കേട്ടോ. പിന്നെ നീ പുറത്തുനിന്നല്ലേ, പോരാത്തിന് നല്ലൊരു പെൺകുട്ടി. അതുകൊണ്ട് ഇന്നു മുതൽ നീ എന്റെ സിസ്റ്ററാണ്. നീ എന്താ ഇവിടെ? നിങ്ങൾ എന്റെ സിസ്റ്ററോട് എന്താ ചെയ്തേ? ഞാനോ? ഞാൻ എന്ത് ചെയ്യാനാ? തീർച്ചയായിട്ടും എന്തോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇത്രയും പെട്ടെന്ന് മുംബൈയിൽ നിന്ന് പോയത്. അവള് പോകുന്ന കാര്യം നിനക്ക് അറിയായിരുന്നെങ്കിൽ പിന്നെ നീ അവളോട് തന്നെ നേരിട്ട് ചോദിച്ച പോരായിരുന്നു. എനിക്കതിന് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവളോട് ചോദിച്ചേനെ. അവളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മുംബൈയിൽ നിന്ന് പോവാണെന്നൊരു മെസ്സേജ് മാത്രം എനിക്ക്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ പോയാ കാളിയോട് ചോദിക്കാം.
നിങ്ങൾക്കൊരു അല്പമെങ്കിലും വിവരമുണ്ടോ? ആ കാളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവൾ ഇങ്ങോട്ട് വന്നു, എന്നിട്ട് തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോകുന്നാണോ? എന്തുകൊണ്ട് പോവില്ല, കാശിനു വേണ്ടിയല്ലേ. അതിനുവേണ്ടിയല്ലേ അവൾ അയാളെ കെട്ടാനും തയ്യാറായത്. ആണോ? അങ്ങനെ എന്റെ സിസ്റ്ററെ കാളിയെ കല്യാണം കഴിച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ ആ കാശ് പിന്നെ എവിടെ പോയി? എന്റെ സിസ്റ്ററുടെ കൈ കാശുണ്ടായിരുന്നെങ്കിൽ അവളുടെ അമ്മയെ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കത്തില്ലായിരുന്നോ? എന്റെ സിസ്റ്റർ കാശിനു വേണ്ടി നടക്കുന്നവളല്ല. ഇനി അഥവാ എന്റെ സിസ്റ്ററിന് കാശായിരുന്നു വലുതെങ്കിൽ മാസങ്ങളോളം നിങ്ങളുടെ വീട്ടിൽ താമസിച്ച് നിങ്ങളുടെ തെരുവിളി കേൾക്കില്ലായിരുന്നു. അവൾ എപ്പോഴും നിങ്ങളുടെ ആ വീട്ടിൽ നോടി ആ കാളിയുടെ അടുത്ത് പോയേനെ. നിങ്ങൾക്കറിയാവോ, ഞാൻ എന്റെ സിസ്റ്ററിന് അടുത്ത് വെറും 2 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ 2 ദിവസം കൊണ്ട് അവൾ എത്ര നല്ലവളാണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ മാസങ്ങളോളം കൂടെ താമസിച്ചിട്ടും അവളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ കാളി പറഞ്ഞ പോലത്തെ ഒരാൾ തന്നെയാ. എല്ലാ പെണ്ണുങ്ങളെയും വെറും ഐറ്റമായിട്ടും ടൈം പാസ് ആയിട്ടും കാണുന്നയാൾ. അതിനർത്ഥം ഓംകാര സാർ വളരെ നല്ലവനാണ്, എന്റെ ദൈവമാണ്. ഇങ്ങനെ അവൾ 1000 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഓംകാര സാർ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്. നിങ്ങളും ആ കാളിദാസനും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. നിങ്ങൾ 2 പേരും എന്റെ സിസ്റ്ററിനെ നാണം കെടുത്തി. അവളെ അഭിമാനത്തിന് മുറിവേൽപ്പിച്ചു. ഇപ്പോ അവളെവിടെയുണ്ട്? അയ്യോ, അതെനിക്കറിയായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നോ? ലാസ്റ്റ് നീ എപ്പോഴാ അവളോട് സംസാരിച്ചത്? ഏതാണ്ട് 1 മണിക്കൂർ മുൻപ്. അവൾ എവിടെയായിരുന്നു എന്നറിയില്ല, പക്ഷെ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തേക്ക് ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അതൊരു ബസ് സ്റ്റാൻഡിലെ ശബ്ദം പോലെ എനിക്ക് തോന്നിയേ. ബസ് സ്റ്റോപ്പ്. ബന്ധങ്ങൾ നശിപ്പിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരു നൂല് പൊട്ടിപ്പോയെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബന്ധത്തിന് ശക്തിയുള്ളതാണെങ്കിൽ അതിന് ഒരിക്കലും ആർക്കും പൊട്ടിക്കാൻ കഴിയില്ല. ശക്തിയില്ലാത്തതാണെങ്കിൽ അതിനെ ഒന്നിപ്പിക്കാനും ആർക്കും ആവില്ല. സത്യം വളരെ വികൃതിയായ ഒരു പക്ഷിയാ. അത്ര പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ വരില്ല. അതിനെ ഒരുപാട് അന്വേഷിക്കേണ്ടി വരും. പിന്നെ ബന്ധത്തിന്റെ കാര്യമാണെങ്കിൽ എങ്ങനെ നോക്കിയാലും നമുക്കൊരു ബന്ധം മാത്രമേ ഉള്ളൂ. ആ ബന്ധം തന്നെയാണ് എന്റെ ശക്തി, അത് തന്നെയാണ് എന്റെ സീണവും. നിങ്ങൾക്ക് എന്റെ നിസ്സഹായത മനസ്സിലാവില്ല. നിങ്ങൾ തന്നെ എന്നോട് നിങ്ങൾക്ക് എന്നെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് ആവാനും പറ്റില്ല എന്ന് പറഞ്ഞു. വേണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ എന്തിനാ എന്നോട് പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഞാൻ ആരാ നിങ്ങളുടെ? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞേ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ഇന്ന് ഈ ഗൗരി ശർമ്മ എന്ന് ഞാൻ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഇവിടുന്ന് പോവില്ല. ഇനി അഥവാ പോവാണെങ്കിൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരുന്നു കരുതണ്ട. ഓംകാര സാർ വളരെ നല്ലവനാണ്, എന്റെ ദൈവമാണ്. ഇങ്ങനെ അവൾ 1000 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഫൂട്ടേജിന് വേണ്ടി ഭവ്യ അവളുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായെങ്കിൽ ആ ഫൂട്ടേജിൽ അവൾക്ക് വിലപ്പെട്ടതായ എന്തോ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അവൾ എന്തോ സീക്രട്ടിനോട് ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ ഒരു കുഴപ്പം കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. ജാനകിയുടെ കൂടെ കൂടിയ പിന്നെ എനിക്കും ഇങ്ങനെ ഓരോ ഇമാജിനേഷൻ ഉണ്ടാവാൻ തുടങ്ങിയോ. മറഞ്ഞു വീണത് റെഡ് വൈൻ ആയതുകൊണ്ട് കളറും തീർച്ചയായിട്ടും റെഡ് തന്നെയായിരിക്കും. ദേവൻ മരിച്ചു എന്നുള്ളത് സത്യ. ഹി കാൻ കം ബാക്ക്. നീ മരിച്ചു പോയതല്ലേ? ദേവൻ, thank you.
അതിനർത്ഥം ഭവ്യയുടെ ഫാമിലി ആ എക്സ്പോഷറിൽ. ബട്ട് സലീമുമായി ഇതിനെന്താണ് കണക്ഷൻ? ശ്വേത, നീ ഇവിടെ എന്തൊക്കെയായി ചെയ്യുന്നത്? ഐ എം മേക്കിംഗ് ഷുവർ ഇനി ദേവൻ അകത്തോട്ട് വരാൻ കഴിയരുത്, അഥവാ അകത്ത് വന്നാൽ തിരിച്ച് പുറത്തേക്ക് പോകാൻ പറ്റരുത്. ഇതൊക്കെ ഞാൻ അവനു വേണ്ടി ഒരുക്കിയ ട്രാപ്പാ. ജസ്റ്റ് ടു മേക്ക് ഷുവർ ദേവൻ ജീവനോടെ ഉണ്ടോ അതോ അവന്റെ പേരിൽ ആരെങ്കിലും നമ്മളെ പേടിപ്പിക്കുന്നതാണോ എന്നും അറിയണം. അത് ചിലപ്പോൾ ദേവന്റെ ആത്മാവാണെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല ശ്വേത. പ്ലീസ് ജാനകി, അത് ആത്മാവും പ്രേതം ഒന്നുമല്ല, ശരിക്കും അത് ദേവൻ തന്നെയായിരുന്നു. ആക്ച്വലി തെറ്റ് എൻ്റെ ഭാഗത്താണ്. അന്നാ ദിവസം നീ ദേവനെ കണ്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കേണ്ടതായിരുന്നു. നമ്മൾ കുഴിച്ചിട്ടടുത്തു നിന്നും ആ ബോഡി എങ്ങനെ മിസ്സായെന്ന് നമ്മൾ ചിന്തിച്ചതേയില്ല. ബട്ട് നൗ ഐ എം ഷുവർ ദേവൻ ജീവനോട് തന്നെയുണ്ട്. ആൻഡ് ഹീസ് പ്ലേയിങ് ഗെയിംസ് വിത്ത് അസ്. എന്നാൽ ഇനി മുതൽ നമ്മുടെ ഊഴമാണ്. അല്ല, ഇതെന്താ നീ ഇടുന്നേ? ഇത് സ്ലിപ്പറി പൗഡറാണ്, ഇതിൽ കാല് ചവിട്ടിയാൽ ഉറപ്പായിട്ടും തെന്നി വീഴും. ആൻഡ് വി ക്യാൻ ക്യാച്ച് ഹിം. ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കാമല്ലോ. ഒറിജിനലായിട്ട് ദേവൻ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. ഇത് അവനെ പോലെ വേറൊരാളോ അല്ലെങ്കിൽ അവന്റെ ആത്മാവ് തന്നെയാണെങ്കിലോ? ഇതൊക്കെ തന്നെയാണ് നിന്റെ പ്രോബ്ലം ജാനകി. നീ ഇതുവരെ ദേവനെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഈ ഞാൻ ദേവന്റെ ഓരോ ചലനങ്ങളും അറിയാവുന്നവളാ. അവൻ ഇതുപോലെ എന്തെല്ലാം തന്ത്രങ്ങൾ കാണിക്കുമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഹീസ് പ്ലേയിങ് വിത്ത് അസ്. ഈ വണ്ടി കേറാനുള്ളവരെ കേറിക്കേ. ചെല്ല്, അകത്തോട്ടേ ഇല്ലേ, ബാക്കി സീറ്റ് ഉണ്ട്. ഒന്ന് പെട്ടെന്ന് കേറും വേണം. ഇനി ആരും കേറാനില്ലല്ലോ. പൂനെയിൽ എന്നെ ആർക്കും അറിയില്ല, എനിക്കും ആരും അറിയില്ല. അതുകൊണ്ട് അവിടേക്ക് പോകുന്നതാ നല്ലത്. ഓങ്കാരച്ചേട്ടൻ ഇവിടെ എത്തിയല്ലോ. ഡിപ്രസീവായി ബിഹേവ് ചെയ്തു എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം അവളുടെ മനസ്സ് മുഴുവൻ സങ്കടമായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു. ഗോഡ്, ഇനിയിപ്പോ എന്ത് ചെയ്യും? അതൊക്കെ പോട്ടെ, നിന്റെ ഫാമിലിയിൽ നീ ഏറ്റവും കൂടുതൽ ക്ലോസ് ആരോടാണ്? എന്റെ ബെഡിൽ ഞാൻ അവനെ കണ്ടു. കം കം വിത്ത് മീ. ഇവിടെങ്ങും ആരുമില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നതാ ഞാൻ അവനെ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത്. അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഇതിനകത്ത് എങ്ങനെ വരാനാ? എല്ലാം നേരത്തെ പോലെ തന്നെയുണ്ട്. ഈ പൗഡറിലും ഫുട് പ്രിന്റ്സ് ഒന്നും കാണുന്നില്ലല്ലോ. ഉറപ്പായിട്ട് നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും.
അത് ദേവനല്ല, ദേവന്റെ ആത്മാവായിരിക്കും വന്നത്. ജാനകി, ഇവിടെ അങ്ങനെ ആത്മാക്കളും പ്രേതങ്ങളും ഒന്നും ഇല്ല. അഥവാ ഇനി ഉണ്ടെങ്കിൽ എത്രയോ ആത്മാക്കൾ എന്റെ പിന്നാലെ ഉണ്ടാവുമായിരുന്നു അറിയോ. ദേവ, നീ കാണിക്കുന്നതൊക്കെ നിന്റെ നാടകമാണെന്ന് എനിക്കറിയാം. നിന്റെ ഈ തേർഡ് ക്ലാസ് ഗെയിം ഒന്നും എന്റെ അടുത്ത് ഇറക്കാൻ ശ്രമിക്കണ്ട. യു ഗെറ്റ് ദാറ്റ്? ഈ ശ്വേത ആരാണെന്ന് നിനക്കറിയാലോ. ഇറങ്ങി വരാനാ പറഞ്ഞത്. എവിടേക്കുമില്ല. ഗൗരി എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, എന്നിട്ട് ഞാൻ അവളെ തെറ്റിദ്ധരിച്ചു, ഹേർട്ട് ചെയ്തു. നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കുടുംബം തകർക്കാനോ അതിനാരെങ്കിലും കൊല്ലാനോ നീ ഒന്നും മടിക്കില്ല. ചിലപ്പോ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതായിരിക്കും. നിങ്ങൾ എന്നെ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടേ ഇല്ല ഓങ്കാർ ചേട്ടാ. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് നമ്മുടെ ബന്ധത്തിന്റെ സത്യവും അതിന്റെ നേർമയും അതിന്റെ അസ്തിത്വവും.